ആരാണ് ദേവിക്ക് പേരിട്ടത്? അച്ഛൻ. ഞാൻ തന്നെ. എന്തുകൊണ്ട് ആരാണ് അങ്ങനെ ഒരു പേര് നീൽ എന്ന് നീലിന്? അതൊരു പേരിട്ടത്? കാരണമുണ്ട് ആക്ച്വലി. ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുമ്പോ ഇവൻ ഫുൾ നീല കളറായിരുന്നു ആക്ച്വലി. നീല കളർ ഇൻ ദ സെൻസ് ഒരു ജസ്റ്റ് ജനിച്ച പാടനെ ഒരു ദിവസം എൻ ഐ സി യുലൊക്കെ കിടത്തേണ്ടി വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഫീല്. അത് ഓക്സിജൻ ഇങ്ങനെ കുറവാകുമ്പോഴത്തേക്ക് ബോഡി ഒരു ബ്ലൂ കളർ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പേരൊന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് അവനെ കണ്ടപ്പോ സ്ട്രൈക്ക് ചെയ്ത പേരാ നീലൻ. നമ്മള് മോഹൻലാൽ ഫാൻസ് ആണ്. അതെ, മംഗലശ്ശേരി ലൈലറും ഇടാന്ന് വിചാരിച്ചതാണ്. ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നോ എന്താ? അല്ല, ഇങ്ങനെ ഒരു കഥയുള്ള കാര്യം. അല്ല, നീലൻ നീലൻ നീലകണ്ഠൻ അങ്ങനെ ഒരു ഇതിലോട്ട് ഇങ്ങനെ വന്ന് 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 നീല. അപ്പൊ ഞാൻ പറഞ്ഞാ ഓക്കെ, നീൽ ആംസ്ട്രോങ്. അപ്പൊ ഫുൾ മൂണ്ണാ ജനിച്ചത്. എനിക്ക് വേണേ ഏലിയനെ പിടിക്കാൻ വിടണോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ചേച്ചി. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. അപ്പം സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലും ചേച്ചി മറ്റൊരു കോടയില് വീഴുന്ന സീൻ ഉണ്ട്. അത് ശരിക്കും ചേച്ചി അതിനകത്ത് വീണതാണോ? ശരിക്കും അത് അല്ല, അരിമാവ് കലക്കി ഒഴിച്ചിരിക്കുകയാണ് കളറും ചേർത്തിട്ട്. ശരിക്കും അത് ട്രിവാൻഡ്രത്ത് നഗരസഭയ്ക്ക് അടുത്തുള്ള ഒരു ഡ്രൈനേജ്. ആ ഒരു ഡ്രൈനേജ് ആയിരുന്നു. അപ്പൊ അവിടെ ഓൾറെഡി അതിനകത്ത് എലി സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രൈ ആയിരുന്നു, അതിനകത്ത് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആണ് പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ചേച്ചിയുടെ കല്യാണ സമയത്ത് ചേച്ചി പോസ്റ്റ് ചെയ്തൊരു പിക്ചർ ഉണ്ടായിരുന്നു. അതായത് താലി കിട്ടുന്ന സമയത്ത് നിറഞ്ഞ കണ്ണുകളോടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ചേച്ചി. അപ്പൊ ആ ഒരു ടിയേഴ്സ്, ആ ഒരു മൊമെന്റ് ഒന്ന് പറഞ്ഞുതരുമോ? അതെനിക്ക് വളരെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ എന്റെ ജീവിതത്തിന്റെ. ഇപ്പോഴും എനിക്ക് കാണുമ്പോ, ആൽബം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ? കണ്ടിട്ടില്ല, കാണിച്ചു തരാം. ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് എന്റെ കല്യാണ ദിവസം. സാധാരണ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് സിനിമയിലുള്ള നായികമാരൊക്കെ ഭയങ്കര ആഡംബരമായിട്ടാണ് കല്യാണം നടത്തുന്നത്. പക്ഷെ ചേച്ചിയുടെ ഭയങ്കര എലഗന്റ് ആൻഡ് സിമ്പിൾ ആയിട്ടൊരു കല്യാണമാണ് ചേച്ചി പ്രിഫർ ചെയ്തത്. ഇറ്റ് വാസ് എലഗന്റ് പക്ഷെ സിമ്പിൾ ആയിരുന്നു. സോ എന്തുകൊണ്ട് അങ്ങനെ ഒരു ജോണർ ചൂസ് ചെയ്തത്? എനിക്ക് അങ്ങനെ, കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിവാഹത്തിന് ശേഷം എന്താ പറയുന്നത്, ഈ സ്ത്രീധനത്തിന്റെ പേരിലും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ഒന്നും അല്ല കേട്ടോ, വളരെ അല്ല ഞാൻ പറയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹത്തിന് നമ്മൾ ഏറ്റവും ഇപ്പം കുറെ അങ്ങനത്തെ ഒരു ഇതില്